എട്ടിമുടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളി ലയങ്ങൾ പുനർനിർമ്മിക്കുമെന്ന പ്രഖ്യാപനം പാഴായി. കാലവർഷം എത്താറായിട്ടും തകർന്നു വീഴാറായ ലയങ്ങളിലാണ് തൊഴിലാളികളുടെ ജീവിതം. ലയങ്ങളുടെ നവീകരണത്തിനനുവദിച്ച 20 കോടി രൂപ ചുവപ്പ് നടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. പീരുമേട് താലൂക്കിലെ 2000 പൂട്ടിയ 4 തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളാണ് ഏറ്റവും അധികം തകർച്ചയിലായത്. മറ്റ് എസ്റ്റേറ്റുകളിലെ ലയങ്ങളുടെ സ്ഥിതിയും ദയനീയം തന്നെ. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലാത്തതിനാൽ ഉടനെങ്ങും നവീകരണം നടപ്പാക്കുമെന്ന പ്രതീക്ഷയും തൊഴിലാളികൾക്കില്ല. പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളി ലയങ്ങളുടെ അപകടാവസ്ഥ പരിഹരിക്കാൻ മാനേജ്മെന്റുകൾക്ക് തൊഴിൽ വകുപ്പ് നിർദ്ദേശം നൽകിയെങ്കിലും ഇതിലും നടപടിയില്ല. നവീകരണം വൈകുന്നതിനാൽ മേൽക്കൂരയ്ക്ക് മുകളിൽ പടുത വലിച്ചു കെട്ടി ചോർച്ച മാറ്റാനെങ്കിലും നടപടി വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കിടന്നു ഉറങ്ങാൻ രാത്രിയിലൊക്കെ ഭയങ്കര കൊച്ചുപിള്ളേരൊക്കെ പടന്ന് പാമ്പ് തേയിലൊക്കെ കയറി പോകുക രാത്രിയിലൊക്കെ. അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തേണ്ട ലയങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ കഴിഞ്ഞ വർഷം നിർദ്ദേശം നൽകിയിരുന്നു. ഇതും നടപ്പായില്ല. അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിലെ ഒരു ലയം പോലും സുരക്ഷിതമല്ല. ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമാണ്. ഞങ്ങൾ പേടിച്ചാണ് ഇതിനകത്ത് ഓരോ ദിവസം കഴിഞ്ഞു കൂടുന്നത്. ഇപ്പോൾ കാറ്റും മഴയൊക്കെ വന്നു കഴിയുമ്പോഴേ ഏതവസ്ഥയിലെത്തുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആർക്കൊക്കെ ജീവൻ മിച്ചം കാണുമെന്നും പറയാനൊക്കെയല്ല. അതേ അവസ്ഥയിലാണ് കഴിയുന്നത്. തകർന്നു വീഴാറായ ലയത്തിൽ കാലിത്തൊഴുത്തിന് സമാനമായ അന്തരീക്ഷത്തിലാണ് തൊഴിലാളികൾ താമസിക്കുന്നത്. കാലവർഷം ശക്തമായാൽ ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയേ മാർഗമുള്ളൂ. 2018 പെട്ടിമുടി ദുരന്തത്തിന്റെയും 2021 കോഴിക്കാനത്ത് ലയം തകർന്ന് തൊഴിലാളി സ്ത്രീ മരിക്കുകയും ചെയ്തതിന്റെയും അടിസ്ഥാനത്തിലാണ് ലയങ്ങൾ നവീകരിക്കാൻ സംസ്ഥാന ബജറ്റിൽ 20 കോടി രൂപ സർക്കാർ അനുവദിച്ചത്. ജില്ലാ നിർമ്മിതി കേന്ദ്രം നവീകരണം ആവശ്യമായ ലയങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. Thank you.